നമസ്കാരം കേരള ടൈംസിലേക്ക് സ്വാഗതം. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് അധികാരത്തിൽ വരുമെന്ന് ഉറപ്പിച്ചുകൊണ്ട് എ ഐ ഗ്രൂപ്പുകാർ മുഖ്യമന്ത്രി കസേരയ്ക്കായി കടിപിടി തുടങ്ങിയിരിക്കുകയാണ്. കർണാടകയിലെ ഉജ്ജ്വല വിജയത്തെ തുടർന്നാണ് പലരുടെയും ഉള്ളിലുറങ്ങിക്കിടന്ന കസേര മോഹം സടകുടഞ്ഞ് എണീറ്റത്. എല്ലാവരുടെയും മാർഗം പലതാണെങ്കിലും ലക്ഷ്യം ഒന്നു തന്നെയാണ്, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ കസേര തീർപ്പിക്കണം. ചെന്നിത്തല ഗാന്ധിക്ക് കസേര മോഹത്തിന്റെ അസ്കിത അല്പം കൂടുതലാണ്. അദ്ദേഹത്തെ കുറ്റം പറയാൻ സാധിക്കില്ല. കാരണം ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് മുഖ്യമന്ത്രിയുമായി രാഷ്ട്രീയമായും നിയമപരമായും നേരിട്ട് ഏറ്റുമുട്ടിയത് ചെന്നിത്തല മാത്രമാണ്. അദ്ദേഹത്തോട് വലിയ താല്പര്യമില്ലാത്ത ലീഗ് പോലും അത് സമ്മതിക്കുകയും ചെയ്തിരുന്നു. 2021 ഏപ്രിൽ മെയ് മാസങ്ങളിൽ ചെന്നിത്തലയ്ക്ക് കാലക്കേടും പിണറായിക്ക് ശുക്രദശയുമായതിനാൽ എൽ ഡി എഫ് വീണ്ടും അധികാരത്തിലെത്തുകയായിരുന്നു. സ്പ്രിംഗ്ലർ പമ്പാമണൽ കടത്ത്, അമേരിക്കൻ കമ്പനിക്ക് കേരളത്തിൽ മത്സ്യബന്ധനം നടത്താനുള്ള സർക്കാർ നീക്കം, ഇങ്ങനെ നിരവധി അഴിമതികൾക്ക് ചെന്നിത്തല തടയിട്ടിട്ടുണ്ട് എങ്കിലും സ്വന്തം പാർട്ടി പോലും അതൊന്നും അംഗീകരിച്ചില്ല. അതുകൊണ്ട് പ്രതിപക്ഷ നേതൃസ്ഥാനം തെറിപ്പിച്ചു. പകരം വന്നത് വി ഡി സതീശനാണ്. ചെന്നിത്തല ഗൃഹനാഥനായ ഐ ഗ്രൂപ്പിലെ പോരാളി ഷാജിയായിരുന്നു സതീശൻ. പ്രതിപക്ഷ നേതാവായത് ഗാന്ധിയനാണ് എങ്കിലും ചെന്നിത്തലയ്ക്ക് പിടിച്ചില്ല. അദ്ദേഹം അത് പരസ്യമായി തന്നെ പ്രകടിപ്പിച്ചുമില്ല. പക്ഷേ പ്രതിപക്ഷ നേതാവ് ചെയ്യേണ്ട പണികളെല്ലാം അദ്ദേഹത്തെക്കാൾ നന്നായി ചെന്നിത്തല ചെയ്തു വരുന്നു. അതിൽ സതീശനും അമർഷമുണ്ട്. പണിയെടുക്കാതെ പണിയെടുക്കുന്നവരോട് അമർഷം കാണിച്ചിട്ട് കാര്യമൊന്നുമില്ല. പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് എത്തിയത് മുതൽ സതീശനോട് മുതിർന്ന നേതാക്കൾക്കടക്കം എതിർപ്പുണ്ട്. അതിപ്പോൾ മൂർധന്യാവസ്ഥയിൽ എത്തി നിൽക്കുകയാണ് എന്ന് താരം. സതീശനും കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും തന്നിഷ്ടപ്രകാരമാണ് പാർട്ടിയിലെയും പാർലമെന്ററി പാർട്ടിയിലെയും കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്ന് എ ഐ ഗ്രൂപ്പുകളും കെ മുരളീധരനും നിരവധി തവണ ആരോപിച്ചിരുന്നു. ഉമ്മൻചാണ്ടി ചികിത്സയിലായതോടെ എ ഗ്രൂപ്പ് ഏതാണ്ട് നിശ്ചലാവസ്ഥയിലായിരുന്നു. പ്രതിപക്ഷ നേതൃസ്ഥാനം നഷ്ടപ്പെട്ടതോടെ ചെന്നിത്തലയുടെ എ ഗ്രൂപ്പ് ആളൊഴിഞ്ഞ സിനിമാ കൊട്ടക പോലെയായി. ഇരു ഗ്രൂപ്പിലുമുള്ള പല പ്രമുഖരും ഹൈക്കമാൻഡിൽ ശക്തമായ പിടിയുള്ള കെ സി വേണുഗോപാലിനൊപ്പമാണ്. അങ്ങനെ ഇരിക്കെയാണ് പുനഃസംഘടന അടക്കമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ വെള്ളിയാഴ്ച തിരുവനന്തപുരത്ത് എ ഐ ഗ്രൂപ്പ് യോഗം ചേർന്നത്. യോഗത്തിലെത്തിയവർക്കെല്ലാം ഒരേ മനസ്സായിരുന്നു. അങ്ങനെ സതീശനും സുധാകരനുമെതിരെ ഹൈക്കമാൻഡിനെ സമീപിക്കാൻ തീരുമാനിച്ചാണ് യോഗം അവസാനിച്ചത്. സോളാർ കമ്മീഷനെ ഉപയോഗിച്ച് ഉമ്മൻചാണ്ടിയെയും കോൺഗ്രസിനെയും പിണറായി സർക്കാർ അപമാനിക്കുകയായിരുന്നു എന്ന വെളിപ്പെടുത്തലുണ്ടായ ശേഷം എ ഐ ഗ്രൂപ്പുകൾ ഇതുപോലെ ഒന്നിച്ചില്ല. സോളാർ കമ്മീഷനെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ പോലും ഇവരാരും തയ്യാറായതുമില്ല. കസേര മറിച്ചിരുന്നതിന് മാത്രമാണ് ഈ ഒത്തൊരുമ. ഇത് ജനങ്ങളെ കളിയാക്കുന്നതിന് തുല്യവുമാണ്. സാധാരണ കോൺഗ്രസ് പ്രവർത്തകരുടെ മനോവീര്യം തകർക്കുന്ന സമീപനമാണ് ഇത്. കർണാടകയിൽ ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം കോൺഗ്രസിന് കിട്ടിയെന്ന് കരുതി കേരളം മുഴുവൻ അങ്ങ് ഒപ്പം നിൽക്കുമെന്ന് കോൺഗ്രസ് നേതാക്കൾ കരുതുന്നുണ്ട് എങ്കിൽ അത് വെറും മലർപ്പൊടിക്കാരന്റെ സ്വപ്നം മാത്രമാണ്. കാരണം കർണാടകയിൽ സംസ്ഥാന അധ്യക്ഷൻ ഡി കെ ശിവകുമാറും മറ്റു നേതാക്കളും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചത് കൊണ്ട് മാത്രമാണ് ഐതിഹാസികമായ വിജയം നേടിയത്. അത് ഓർക്കുന്നത് നല്ലതാണ്. കേരളത്തിലെ കോൺഗ്രസിന് തമ്മിലടിയും തൊഴുത്തിൽ കുത്തുമല്ല ഇപ്പോഴാവശ്യം. അടുത്ത കൊല്ലം ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. അതിനു മുന്നോടിയായി സംഘടന എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തന സജ്ജമാകണം. ജനകീയ വിഷയങ്ങളിൽ ഇടപെടലുകൾ ആവശ്യമാണ്. കേരളത്തിലെ 20 ലോക്സഭാ സീറ്റുകൾ ഏറെ നിർണായകവുമാണ്. നിലവിൽ ദക്ഷിണേന്ത്യ കോൺഗ്രസിനും സഖ്യകക്ഷികൾക്കും ഒപ്പമാണ്. കേരളത്തിൽ കഴിഞ്ഞ തവണ 19 സീറ്റുകളുമായി ചരിത്ര വിജയമാണ് യു ഡി എഫ് നേടിയത്. ഇത്തവണ അത് 20 ആക്കണം. അതായിരിക്കണം കോൺഗ്രസ് പ്രവർത്തകരുടെയും നേതാക്കളുടെയും ലക്ഷ്യം. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ സതീശൻ ഇത്തിരി ഉണർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയെന്ന് ഉറപ്പായി. അതുകൊണ്ടാണ് അമേരിക്കയ്ക്ക് പറക്കും മുമ്പ് മുഖ്യമന്ത്രി അദ്ദേഹത്തിനെതിരെ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടത്. പ്രളയബാധിത പ്രദേശങ്ങളിൽ കെ പി സി സി നടത്തിയ പുനർജനി പദ്ധതിയുടെ മറവിൽ അനുമതിയില്ലാതെ വിദേശ ധനസഹായം സ്വീകരിച്ചു എന്നാണ് സതീശനെതിരെയുള്ള പരാതി. ഇതിനെതിരെ എ ഐ ഗ്രൂപ്പുകാർ വായ തുറന്നിട്ടില്ല. ഇന്ന് സതീശനാണ് എങ്കിൽ നാളെ അത് സുധാകരനാകും, മറ്റന്നാൾ ചെന്നിത്തലയാകും. കാര്യങ്ങൾ കൈവിട്ടു പോകും. അധികാരത്തിന്റെ ശക്തി ഉപയോഗിച്ച് ഭരണകൂടം എന്തും ചെയ്യും. ജനത്തെ അവർ തെറ്റിദ്ധരിപ്പിക്കും. സോളാർ കമ്മീഷൻ ഉമ്മൻചാണ്ടിയെ നാണം കെടുത്തിയത് എന്തിനാണ് എന്ന സത്യം 5-6 കൊല്ലത്തിന് ശേഷമാണ് പുറത്തായത്. അതുകൊണ്ട് നഷ്ടം കോൺഗ്രസുകാർക്ക് തന്നെയാണ്.
AI ക്യാമറ അടക്കമുള്ള നിരവധി പദ്ധതികൾക്കെതിരെ അഴിമതി ആരോപണങ്ങൾ ഉയർന്നിട്ടും കാര്യക്ഷമമായ യാതൊരു അന്വേഷണവും ഇതുവരെ നടന്നിട്ടില്ല. അപ്പോഴാണ് 3-4 കൊല്ലം മുമ്പുള്ള പ്രളയ ഫണ്ടിന്റെ പേരിലുള്ള കേസ് ഇപ്പോൾ അന്വേഷിക്കാൻ ഉത്തരവിട്ടത്. മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി ഇപ്പോഴേ കടുപിടി കൂടേണ്ട. അതിനുവേണ്ടി സതീശനെ തള്ളിയിട്ടാൽ 2024 വീണ്ടും പിണറായി അധികാരത്തിൽ വന്നേക്കും. അതുകൊണ്ട് ആദ്യം പിണറായിയെയും CPM സെക്രട്ടേറിയറ്റിനെ പുറത്താക്കാൻ നോക്കണം. അതിനുശേഷം മുഖ്യമന്ത്രി പദത്തിനായി കസേരകളി നടത്താം.